കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. ഈ വരി കലാഭവൻ മണിച്ചേട്ടൻ പാടി എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ്. എന്നാൽ ഇതിനകത്തെ കണ്ടന്റ് ആശയം പൂർണ്ണമായും ഒരു വലിയ നുണയാണ്. കാൽപ്പനികമായി ഈ വരികൾ ഏറെ ഭംഗിയുള്ളതാണെങ്കിലും കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടല്ല ചെണ്ടയുണ്ടാക്കുന്നത്. ചെണ്ടയുണ്ടാക്കുന്ന വ്യക്തിയാവട്ടെ മാരാരുമല്ല. കേരളത്തിലെ വാദ്യകലാ സംസ്കാരത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് വാദ്യങ്ങളുടെ നിർമ്മാണമാണ്. ലോകത്തിലെ മറ്റേത് വാദ്യങ്ങളും നമുക്ക് റെഡിമെയ്ഡായി ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ കേരളീയ വാദ്യങ്ങളിൽ ഒന്നും തന്നെ റെഡിമെയ്ഡായി വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംവിധാനം ഇന്നും കേരളത്തിലില്ല. കേരളീയ വാദ്യകലയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, കേരളീയ വാദ്യങ്ങൾ അഭ്യസിക്കുന്നത് യഥാർത്ഥ വാദ്യത്തിനു മേലല്ല എന്നുള്ളതാണ്. ചെണ്ടയഭ്യസിക്കുന്നത് ഒരു പലകയിൽ മറ്റൊരു പുളിമുട്ടി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇടയ്ക്ക് അഭ്യസിക്കുന്നത് കയ്യത്ത എന്ന് പറയുന്ന ചെറിയ മരക്കട്ടയിൽ കൊട്ടിക്കൊണ്ടാണ്. മദ്ദളവും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ വിസ്മയകരമാണ് കേരളീയ ക്ഷേത്രവാദ്യങ്ങളിലെ തുകൽ നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ തുകൽ എന്ന ഭാഗത്തിൻ്റെ രഹസ്യങ്ങളും. മൂരിക്കുട്ടൻ അഥവാ കാള എന്നറിയപ്പെടുന്ന പശുവിൻ്റെ മെയിൽ വേർഷനായിട്ടുള്ള മൃഗങ്ങളുടെ പുറത്തെ ചർമ്മമാണ് ചെണ്ടയുടെ വട്ടം നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ചെണ്ടത്തോലായി ഉപയോഗിക്കുന്നത്. കേരളീയ വാദ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത, അതൊരു പക്ഷേ പൊതുവെ എല്ലാ വാദ്യ ലോകത്തും ഉള്ളതാകാം, കേരളീയ വാദ്യപ്രയോക്താക്കൾക്ക് ആർക്കും തന്നെ അവരുടെ വാദ്യങ്ങൾ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്നതിനുള്ള സിദ്ധി ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ചെണ്ടയുടെ നിർമ്മാണത്തിനുള്ള തോലാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിക്കടുത്ത് വെള്ളറക്കാട് കൊല്ലൻപടി എന്ന സ്ഥലത്തുള്ള തോൽക്കൊല്ലൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വർക്ക്ഷോപ്പാണ്. ഇക്കാണുന്ന നിർമ്മാണ പ്രവൃത്തികളിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ തോല് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഒരു കാളയുടെ അല്ലെങ്കിൽ മൂരിയുടെ മുഴുവൻ പുറന്തോലാണ് ഈ ചെണ്ടയ്ക്കായി എടുക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് വയറിനകത്തെ ആമാശയത്തിൻ്റെ ഭിത്തിയായി അടർത്തിയെടുത്തിട്ടുള്ള ഉള്ളിത്തോൽ കനമുള്ള ഇടക്കയുടെ തോലാണ്. ഇടക്കയ്ക്ക് മാത്രമാണ് ഇത്രയും ചെറിയ തോലുള്ളത്. അത് ഉറുമ്പ് കടിക്കാതെ സൂക്ഷിക്കലാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നും പ്രദീപ് പറയുന്നു. ഇടയ്ക്കയ്ക്ക് മൃഗത്തിൻ്റെ വയറിനകത്തെ ചർമ്മത്തിൻ്റെ പൊതി എന്നാണ് പറയുക. ഉള്ളൂരി, ചവ്വ്, ഒതളി എന്നീ പേരുകളിൽ ഇതറിയപ്പെടും. വീണ്ടും ചെണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന മൂരിയുടെ അല്ലെങ്കിൽ കാളയുടെ തോലാണ് ഈ കാണുന്നത്. ഒരു കാളയുടെ തോലിൽ നിന്ന് തിമിലയ്ക്കാണെങ്കിൽ 10 വട്ടങ്ങളും ചെണ്ടയ്ക്കാണെങ്കിൽ പരമാവധി 5-6 വട്ടങ്ങളുമാണ് മുറിച്ചെടുക്കാൻ സാധിക്കുക. കാളക്കുട്ടിയുടെ തോലാണെങ്കിൽ കുട്ടിത്തോൽ എന്നും പറയും. ഇക്കാണുന്നത് ഫൈബർ കൊണ്ട് നിർമ്മിച്ച ചെണ്ടവട്ടങ്ങളിൽ തോലൊട്ടിച്ചതാണ്. പണ്ടുകാലത്ത് കരിമ്പനയുടെ, ഈറൻപനയുടെ അടർത്തിയെടുത്ത സ്ലൈസ്ഡ് പീസുകളാണ് അല്ലെങ്കിൽ ഈറൻപനയുടെ പൊളിരുകളാണ് ഇങ്ങനെ വളയമാക്കി ഉപയോഗിച്ച് തോലൊട്ടിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഈ കറുത്ത് കാണുന്നത് കൊട്ടുവട്ടം എന്നത് ഇടന്തലയും വലന്തല എന്ന ദേവവാദ്യ ഭാഗവുമായിട്ടുള്ള വലന്തലയുടെ ഭാഗമാണ് ഈ കറുത്തത്. ഇതിൽ 4-5 ലെയറുകൾ ഒട്ടിച്ച് അതിനകത്ത് ബേസ് നോട്ടുകൾ കിട്ടുന്നതിന് പാകത്തിൽ ആക്കി മാറ്റിയിരിക്കുകയാണ്. കയറിട്ട് കോർക്കുവാനുള്ള തുളകൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ചതുര കഷ്ണങ്ങൾ കൂടി തോലുകളായി അവിടെ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. ഇതൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആധുനികമായ ഫെവിക്കോളോ മറ്റുമല്ല, പനഞ്ചിക്കായ എന്ന പ്രത്യേകതരം തൃപ്രയാർ ഭാഗങ്ങളിലും മറ്റും ലഭിക്കുന്ന പനഞ്ചിക്കായ കൊണ്ടുവന്ന് ഇടിച്ച് ഉരലിലിട്ട് ഇടിച്ച് പശയാക്കി മാറ്റിയ ആ പശ ആണ് ഒട്ടിച്ചു കഴിയുമ്പോൾ ഈ കറുത്ത നിറത്തിൽ മാറ്റം വരുന്നത്. ഈ കാണുന്ന വട്ടത്തിൽ 1-ൽ കൂടുതൽ ലെയറുകൾ അടരുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഒറ്റ അടര് മാത്രം ഒട്ടിച്ച ഭാഗമാണ് ഇടന്തല അഥവാ ആസുരഭാഗം. ഒരു ചെണ്ട ഒരേ സമയം അസുരവാദ്യവും ദേവവാദ്യവുമാണ്. വലന്തല അതായത് ബേസ് നോട്ട് കേൾപ്പിക്കുന്ന വലന്തല ദേവഭാഗവും
വലിയ ബഹളമില്ലാത്ത ഭാഗവും ആസുര ശബ്ദം കേൾപ്പിക്കുന്ന ഇടന്തല അസുരഭാഗവുമാണ്. ഇതാണ് രോമം കളഞ്ഞതിന് ശേഷമുള്ള ഒരു തോലിൻ്റെ അവസ്ഥ. ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു ജി ഐ ഷീറ്റിനെ പോലെ കട്ടിയുള്ളതാണ് എന്നർത്ഥം. ഇത് കൈകൊണ്ട് വലിച്ച് കീറുക അത്ര എളുപ്പമല്ല. എന്നാൽ ഇടയ്ക്കത്തോൽ, നേരത്തെ കാണിച്ച ഇടയ്ക്കത്തോൽ എത്ര വേഗത്തിൽ വേണമെങ്കിലും കീറിയെടുക്കാൻ സാധിക്കും. ഇതിങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ പെരുവമ്പ് ഭാഗത്ത്, അതുപോലെ തന്നെ അങ്കമാലി പ്രദേശത്ത്, ഇത് എരുമപ്പെട്ടി, വെള്ളറക്കാട് ഭാഗത്ത് എന്നിവിടങ്ങളിലാണ് ഉള്ളത്. ഇവിടെ വെള്ളറക്കാട് ഭാഗത്തുള്ളവർക്ക് കൂടുതലും ഇപ്പോൾ ശിങ്കാരിമേളക്കാർക്കുള്ള ചെണ്ട നിർമ്മാണത്തിലൂടെയാണ് കൂടുതൽ വരുമാനവും സ്വീകാര്യതയും ലഭിക്കുന്നത്. കാരണം ശിങ്കാരിമേളക്കാരുടെ ചെണ്ട എല്ലാ വർഷവും പുതുക്കേണ്ടി വരും. അത്രമാത്രം പ്രഹരമാണ് അവർ ഏൽപ്പിക്കുന്നത്. എന്നാൽ മാരാർ, പൊതുവാൾ തുടങ്ങിയ സമുദായക്കാർ ഉപയോഗിക്കുന്ന ചെണ്ടയ്ക്ക് അത്രയും ഡാമേജുകൾ സംഭവിക്കാറില്ല എന്നതാണ് ഇവരുടെ അനുഭവം. വരിക്കപ്ലാവിൻ്റെ കുറ്റി ആശാരിപ്പണി ചെയ്യുന്ന ആളുകളിൽ നിന്നും ശേഖരിച്ച് ഈ വളയങ്ങളിൽ, ഫൈബർ വളയങ്ങളിൽ തോലൊട്ടിച്ച് ഇവ കയറുകൊണ്ട് കോർത്ത് ഒരു ചെണ്ടയാക്കി മാറ്റുന്ന മുഴുവൻ പണികളും വെള്ളറക്കാട്ടെ പ്രദീപ്, അതുപോലെ തന്നെ ബിജു തുടങ്ങിയ ആളുകൾ ചെയ്യുന്നുണ്ട്. വെള്ളറക്കാട് കൊല്ലൻപടി ഭാഗത്തുകൂടി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് റോഡരികിൽ കുറ്റികളിൽ വലിച്ചു കെട്ടി ഉണക്കാനിട്ട തോലുകൾ ഒരു നിത്യ കാഴ്ചയാണ്. എന്തായിരുന്നാലും കേരളീയ വാദ്യങ്ങളായ ചെണ്ട, തിമില, ഇടക്ക, മദ്ദളം തുടങ്ങി സകല ക്ഷേത്ര സമീപ വാദ്യങ്ങളും പ്യുവർലി നോൺ വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങളാണ് എന്നർത്ഥം. ഇവരിപ്പോൾ കാണിക്കുന്നത് രോമം നീക്കിയിട്ടില്ലാത്ത വലിയ തോലുകളാണ്. ഈ തൂക്കിയിട്ടിരിക്കുന്നവ തോലൊട്ടിച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി കൊട്ടുന്ന വട്ടങ്ങളായി തൂക്കിയിട്ടവയാണ്. ഈ രോമങ്ങൾ വട്ടത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം അതിലെ രോമങ്ങൾ വെണ്ണീർ അഥവാ ചാരം ഇട്ടുകൊണ്ടാണ് മാറ്റുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള കുഞ്ഞു ചെണ്ടകളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ചെണ്ടയുടെ മുഴുവൻ അനുഭവങ്ങളും തരുന്ന ഒറിജിനൽ ചെണ്ടയാണ്. എന്നാൽ ഭാരം താങ്ങി നിൽക്കാൻ കഴിയാത്ത കുഞ്ഞു കുട്ടികൾക്ക് ഇത് വളരെ രസകരമായി ഉപയോഗിക്കാനും സാധിക്കും. ഇത്തരത്തിൽ ഓരോ പ്രായത്തിനും അനുസരിച്ച ഉത്സാഹമുള്ള ആളുകൾക്കെല്ലാം അത് ലഭിക്കണം എന്ന ആഗ്രഹപ്രകാരം ഇത്തരത്തിലും വെള്ളറക്കാടുള്ള കൊല്ലൻപടിയിലെ തോൽക്കൊല്ലൻ വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ആധുനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞു ചെണ്ടകളും നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. ഇക്കാണുന്നത് ശിങ്കാരിമേളക്കാർക്ക് ഉപയോഗിക്കുന്ന വലിയ പെരുമ്പറ പോലുള്ള ബേസ് ഡ്രമ്മുകൾക്ക് ഒട്ടിക്കാനുള്ളതാണ്. ഇതും മൃഗത്തിൻ്റെ ചർമ്മം തന്നെയാണ്, കാളയുടെ ചർമ്മമാണ്. ഇതാണ് റോഡരികിൽ നിന്നുള്ള വെള്ളറക്കാട് കൊല്ലൻപടിയിലൂടെ കടന്നു പോകുന്നവർക്ക് കാണാൻ കഴിയുന്ന ദൃശ്യം. ബിജു, ബിനു തുടങ്ങിയ സഹോദരങ്ങളാണ് നേരെ റോഡരികിലുള്ള വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നത്. നേരത്തെ കാണിച്ച പ്രദീപും ഇവരുമെല്ലാം ഒരേ തറവാടിൽ ഉള്ളവരാണ്. കഴിഞ്ഞ 4-5 തലമുറയായി ഇവർ കേരളീയ വാദ്യ സമൂഹത്തിന് ഇത്തരത്തിൽ വളയങ്ങളും മറ്റും നിർമ്മിച്ചു നൽകുന്നു. ഓരോ പൂരപ്പറമ്പിലും ചെണ്ടമേളം ആസ്വദിച്ച് നിൽക്കുന്ന നമ്മളറിയുന്നില്ല ഇവരുടെ ഇതിനു പിന്നിലുള്ള അധ്വാനം. പഞ്ചായത്ത് നിയമങ്ങളും മറ്റും, നാട്ടുകാരുടെ പരാതിയും ഉൾപ്പെടെയുള്ള വിഷമങ്ങൾ ഇവർ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ദഫ്, അറബന തുടങ്ങിയ വാദ്യങ്ങൾക്കുള്ള നിർമ്മാണവും, അല്ലെങ്കിൽ തുടങ്ങിയ വാദ്യങ്ങളുടെ നിർമ്മാണവും ഇവർ ചെയ്തു നൽകാറുണ്ട്. ഇത് ചെണ്ടയുടെയും തിമലയുടെയും കുറ്റികളാണ്. അതിൽ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഇടയ്ക്കയുടെ കുറ്റികൾ. ചുരുക്കി പറഞ്ഞാൽ, ഒരു കേരളീയ ക്ഷേത്രവാദ്യമുണ്ടാവണമെങ്കിൽ ആശാരി സമുദായക്കാർ, തോൽക്കൊല്ലൻ സമുദായക്കാർ തുടങ്ങി വ്യത്യസ്ത വാദ്യപ്രയോഗത്തിന് വള്ളുവരാടൻ ക്ഷേത്രങ്ങളിൽ അനുമതിയില്ലാത്ത എല്ലാ സമുദായക്കാരും കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് പനഞ്ചി പശ തേച്ച് പിടിപ്പിക്കുന്ന രംഗം. ഇത് കുറേ നേരം കഴിയുമ്പോൾ ഇത് കറുത്ത നിറമായി മാറും. ഇത് വലന്തല നിർമ്മാണമാണ് കാണുന്നത്. വലന്തലയ്ക്കാണ് ഒന്നിൽ കൂടുതൽ അടരുകൾ ആവശ്യമുള്ളത്.
ഏറ്റവും ഷാർപ്പ് നോട്ടുകൾ, നാങ് നാങ് എന്ന് കേൾക്കുന്നതിന് വരെ ധും ധും എന്ന് കേൾപ്പിക്കുന്ന ഷാർപ്പ് നോട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ ലെയറുകൾ ഒട്ടിച്ചുകൊണ്ട് ഇതിനെ ശബ്ദവ്യത്യാസം വരുത്തുന്നത്. വട്ടത്തിൽ മുറിച്ചെടുത്ത തോല് ഇപ്രകാരം വെള്ളത്തിലിട്ടാൽ ഒരു കോട്ടൺ തുണി പോലെ മൃദുവായി തീരും. അതിനെ വളയങ്ങൾക്കകത്തേക്ക് തിരുകി കയറ്റി വയ്ക്കുക ഏറ്റവും ശ്രമകരമായ ജോലിയാണ്. ഇതാണ് ചെണ്ടയുടെ വട്ടം. ഇത് ആധുനിക കാലത്ത് ഫൈബർ കൊണ്ട് നിർമ്മിക്കുന്നു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതിൽ മുൻകാലത്ത് ഈറൻ പനയുടെ ചെത്തിയെടുത്ത അടരുകൾ കൊണ്ട് വട്ടത്തിൽ ആണി ഉപയോഗിച്ച് കൂട്ടിച്ചേർത്താണ് ഉപയോഗിച്ചിരുന്നത്. ഫൈബർ വന്നത് ഇതിൻ്റെ നിർമ്മാണം വളരെ എളുപ്പമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഫൈബർ ഷീറ്റുകൾ അതിൻ്റെ തോലായി ഉപയോഗിക്കുന്ന സമ്പ്രദായം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്നതും കൗതുകകരമാണ്. കാരണം തോലിന് സമാനം തോല് തന്നെ എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഇവർക്കിത് നിർമ്മിക്കുന്നതിനുള്ള തോലുകൾ കിട്ടുന്നത്? പുലർച്ചെ 3:30 മണിക്കും 4 മണിക്കും അറവുശാലകളിൽ പോയി. ഇസ്ലാംമത വിശ്വാസികളും ക്രിസ്തുമത വിശ്വാസികളും മാത്രമാണ് കേരളത്തിൽ അറവുശാല നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു അമ്പലവാസിയും കേരളത്തിൽ അറവുശാല നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മാപ്പിളയില്ലെങ്കിൽ മാരാര് കൊട്ടുകയില്ല എന്ന യാഥാർത്ഥ്യത്തെ എപ്പോഴും അംഗീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ മുന്നോട്ട് പോകുന്നത്. ഈ വാദ്യ നിർമ്മാതാക്കൾക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകമായി ഇന്ന് വരെയും ഒരു പുരസ്കാരമോ ക്ഷേമ പദ്ധതികളോ ഏർപ്പാട് ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ ചെറുവയൽ രാമേട്ടനും ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കും തോൽപ്പാവക്കുത്തിൻ്റെ രാമചന്ദ്രപുലവർക്കുമൊക്കെ പത്മശ്രീ നൽകുവാൻ മഹാമനസ് കാണിച്ച കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഇത്തരത്തിലുള്ള ക്ഷേത്രവാദ്യ നിർമ്മാതാക്കളുടെ പരമ്പര അറ്റുപോകാതിരിക്കാനും അവർക്ക് വലിയ തോതിലുള്ള പ്രചോദനമാകുവാനും വേണ്ടി ക്ഷേത്രവാദ്യ നിർമ്മാതാക്കൾ, ഇനി ക്ഷേത്രവാദ്യങ്ങൾ അല്ലെങ്കിൽ പോലും തബലയും മൃദംഗവും എല്ലാമുള്ള വാദ്യങ്ങളുടെ നിർമ്മാതാക്കൾക്ക് ഇതുപോലെ തോലുപയോഗിച്ചുള്ള വാദ്യങ്ങളുടെ കഠിനമായ നിർമ്മാണ പ്രവൃത്തികളിലൂടെ ജീവിതത്തെ തലമുറകളോളം മുന്തി നീക്കി അടുത്ത തലമുറയ്ക്കായി ടെക്നോളജി സൂക്ഷിച്ചു വെച്ച ഈ ചെറുപ്പക്കാർക്ക് പത്മശ്രീ നൽകുക തന്നെ വേണം എന്നതാണ് ജനസോപാനത്തിൻ്റെ അഭിപ്രായം. അവരും അതർഹിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കേരളത്തിൻ്റെ വാദ്യകലാ സംസ്കൃതി നിലനിൽക്കുന്നത് എല്ലാ വർഷകാലങ്ങളിലും ഇത്തരത്തിൽ പുത്തൻ വട്ടങ്ങൾ നിർമ്മിച്ച് ഉത്സവപ്പറമ്പുകളിൽ നാം ആരും ഓർക്കുക പോലും ചെയ്യാത്ത ഈ കഠിനാധ്വാനികളായ മനുഷ്യരാണ്. കഴിഞ്ഞ 4-5 തലമുറകളായി ഇവർ ഈ ജോലി തുടരുന്നത് ഇത് വലിയ ലാഭമുള്ള ഒരു പ്രവൃത്തിയായതുകൊണ്ടല്ല, മറിച്ച് വാദ്യകലാപ്രയോക്താക്കളായ നിരവധി മനുഷ്യരുടെ ആവശ്യം മുൻനിർത്തിക്കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലി ചെയ്യുന്ന പരിസരം ഏറ്റവും വൃത്തിപൂർണവും ഏറ്റവും ആകർഷകവുമായി മാറ്റിയെടുക്കുന്നതിന് ഇവർ ജീവിക്കുന്ന പഞ്ചായത്തിലുൾപ്പെട്ടവരോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ സാംസ്കാരിക വകുപ്പോ വലിയ പിന്തുണകൾ നൽകി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്കുള്ള നല്ല വർക്ക്ഷോപ്പുകളും ആധുനികമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇവരുടെ മക്കൾ കൂടി ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതിനോ അതല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം പരിശീലിപ്പിക്കുന്നതിനോ ഒക്കെ സർക്കാർ സംവിധാനമൊരുക്കണം. ഒരിക്കൽ ഇന്ത്യ ടുഡേ ബിജുവിൻ്റെയും ബിനുവിൻ്റെയും പിതാവിനെക്കുറിച്ച് നൽകിയ ഒരു വാർത്തയുടെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എന്തായാലും കൊല്ലമ്പടിയിൽ വൈകാതെ ചെന്ന് കേരളീയ വാദ്യപ്രയോക്താക്കൾ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത, മുഴുവൻ വാദ്യപ്രയോക്താക്കളും കണ്ടിട്ടില്ലാത്ത ഇത്തരം രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ഓരോ വാദ്യകലാപ്രയോക്താവും അരങ്ങിൽ ആദരവ് നേടുമ്പോൾ തല്ലുകൊള്ളാൻ ചെണ്ടയും കാശുവാങ്ങാൻ മാരാരും എന്ന ചൊല്ലുപോലെ തന്നെ പ്രസിദ്ധി നേടാൻ മാരാരും പൊതുവാളും അല്ലെങ്കിൽ ചെണ്ടക്കാരും മദ്ദളക്കാരും തിമലക്കാരും ഇടക്കക്കാരും അതിന്റെ കഠിനാധ്വാനത്തിലൂടെ ഇത്രയും അസഹ്യമായ സാഹചര്യങ്ങളിൽ ഈച്ചയാർക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇവരുമാണ് അതിന്റെ സഹനം മുഴുവൻ ഏറ്റുവാങ്ങുന്നത് എന്നുള്ളത് നിസ്സാര കാര്യമായി കാണരുത്. ഇവർക്കുള്ള സ്ഥിരമായ വളരെ ഇഫക്റ്റീവായ ക്ഷേമ പദ്ധതികൾ, കുറെ കുട്ടികളെ ഇത് നിർമ്മാണം പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ഇവയെല്ലാം അടിയന്തരമായി കേരള സർക്കാർ ഏർപ്പെടുത്തണം. അത് സാംസ്കാരിക വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് ചെയ്യേണ്ടതാണ്.